എങ്ങനെയാണ് അജണ്ടകൾ സെറ്റ് ചെയ്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കെ എം മാണിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഈ വിവാദം. സുപ്രീം കോടതിയിൽ കെ എം മാണിയെ അഴിമതിക്കാരനെന്ന് വിളിച്ച് സർക്കാർ ആക്ഷേപിച്ചിരിക്കുന്നു എന്ന പ്രചരണം ചില മാധ്യമങ്ങൾ മുന്നോട്ട് വച്ചു. അതിനെ ഏറ്റുപിടിച്ച് ഇനി ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ നിന്നിട്ട് എന്തർത്ഥം എന്നുള്ള ചോദ്യമുയർത്തി. മാണി ഗ്രൂപ്പിലുള്ള ചില നേതാക്കൾക്കെങ്കിലും അതിൽ പരസ്യമായ അമർഷം രേഖപ്പെടുത്തേണ്ടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ വിഷയത്തിൽ കോടതിയിൽ നിന്ന് സർക്കാരിൻ്റെ അഭിഭാഷകൻ നൽകിയ വിശദീകരണവും കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പരാമർശിക്കുന്ന പോയിന്റുമൊക്കെ ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസിനെയും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവരുടെ പ്രശ്നം അവിടെ തീർന്നു. പക്ഷേ കുത്തിത്തിരിപ്പുകാർ ഇപ്പോഴും അയ്യോ മാണിയെ മോശക്കാരനാക്കിയേ, അയ്യോ മാണിയെ മോശക്കാരനാക്കിയേ എന്നുള്ള നിലവിളിയുമായി നടക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിയമസഭയിലെ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിൻ്റെയും എം ആർ ഷായുടെയും ബെഞ്ച് എടുക്കുന്ന നിലപാടുകൾ അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അവിടെ സർക്കാരിന് ശക്തമായ തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. ജനാധിപത്യത്തിനേറ്റ ഒരു കളങ്കമെന്നുള്ള നിലയിൽ ആ സംഭവം നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരമൊരു കളങ്കമേൽപ്പിച്ച ഒരു സംഭവത്തിൽ സർക്കാരിന് പെട്ടെന്ന് ആ കേസും പിൻവലിച്ച് ഓടിപ്പോകാനാകില്ല എന്ന് ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടുന്നതൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥയുടെ വളരെ കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകളായി തന്നെ നമ്മൾ കാണണം. പക്ഷേ അവിടെ കെ എം മാണിയെ ആ വിഷയവുമായി ഇപ്പോൾ ബന്ധപ്പെടുത്തി മാണിപക്ഷം ഇപ്പോൾ നിൽക്കുന്ന ഇടതുപക്ഷത്തെ ആക്ഷേപിക്കുന്നതിനുള്ള ഒരവസരമാക്കി മാറ്റിയെന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഒരു വിഷയം. ഇപ്പോൾ മാണിയെ ഇടതുമുന്നണി വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടാണോ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇടതുമുന്നണിയിലേക്ക് സ്വീകരിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പ്രസക്തമല്ല. കാരണം അവർ രണ്ടു തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിയോടൊപ്പം നിന്ന് കഴിഞ്ഞു. അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവുകയും ചെയ്തു. അവരെ എതിർത്തു നിൽക്കുന്നവർക്ക് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു. അപ്പോൾ അവർ ഇടതുമുന്നണിയിൽ എത്തിയതിനെ അവരുടെ അണികളും ഇടതുമുന്നണിയുടെ അണികളുമൊക്കെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഉടായിപ്പ് കാര്യങ്ങൾ എവിടെ നിന്നെങ്കിലും ഞുണുക്കായി കണ്ടെത്തിക്കൊണ്ടുവന്ന് അതിന്മേൽ വിവാദത്തിൻ്റെ കോട്ടകൾ കിട്ടാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനെയാണ് വളരെ കൃത്യമായി തന്നെ സർക്കാരിൻ്റെ അഭിഭാഷകൻ നൽകിയ രേഖകളിൽ കൂടി ഇടതുമുന്നണി നേതാക്കൾ പൊളിച്ചടുക്കിയതും അതിന് ജോസ് കെ മാണി തന്നെ കൃത്യമായൊരു വിശദീകരണം നൽകിയതും. ഞങ്ങൾക്ക് തൃപ്തികരമാണ്, കെ എം മാണിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനല്ല അവിടെ സർക്കാർ ശ്രമിച്ചത് എന്നുള്ളത്. അന്ന് ആ സംഭവം അരങ്ങേറുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ധനമന്ത്രി, ആ ധനമന്ത്രി അഴിമതിയിൽ ആരോപണ വിധേയനായി നിൽക്കുമ്പോൾ അന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷത്തിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു അത് എന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു അവിടെ ശ്രമം നടന്നത്. അതിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് മാണിയെ അഴിമതിക്കാരനെന്ന് വിളിച്ചിരിക്കുന്നു എന്നുള്ള പ്രചരണം ഉണ്ടാവുകയും ആ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ജോസ് കെ മാണിയെ പോലും അധിക്ഷേപിക്കുന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തത്. അതിനാണ് ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ നുണകൾക്ക് അല്പായുസ് മാത്രമാണ് രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സംഭവവും മുന്നിൽ നിൽക്കുകയാണ്. നുണകൾക്ക് പ്രചരിക്കാൻ കുറഞ്ഞ സമയം മാത്രം മതി, പക്ഷേ അത് പൊളിഞ്ഞടങ്ങുമ്പോൾ വല്ലാത്ത ഒരു പൊളിഞ്ഞടങ്ങലായിരിക്കും. അതുതന്നെയാണ് ഈ വിഷയത്തിലും സംഭവിക്കുന്നത്.